ഹായ്, നമസ്കാരം. നമ്മൾ തേർഡ് ചാപ്റ്റർ മെയിൻ ടോപ്പിക്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നമ്മളെന്താണ് പഠിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കാണുക. ഞാനതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം, ഡിസ്ക്രിപ്ഷനായിട്ട് തരാം. അതുവരെ കണ്ടാൽ മതി. എനിക്ക് നമ്മൾ പറയാൻ പോകുന്നത് മോഷനെക്കുറിച്ചാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ്. സ്ട്രെയിറ്റ് ലൈനിലെ മോഷനെക്കുറിച്ചാണ്. അപ്പോൾ വൺ ഡയമെൻഷൻ മോഷനാണ്. എന്താണ് ഈ വൺ ഡയമെൻഷൻ, ടു ഡയമെൻഷൻ, ത്രീ ഡയമെൻഷൻ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കണം. അതിന് ഇപ്പം ഞാൻ ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുക വൺ ഡയമെൻഷൻ മോഷനെക്കുറിച്ചാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ഇൻ എ പ്ലെയിൻ എന്നാണ്. അത് ടു ഡയമെൻഷനാണ്. പിന്നീട് നമുക്കതിനെ ത്രീ ഡയമെൻഷനിലേക്കൊക്കെ മാറ്റാൻ സാധിക്കും. എനിവേ, ഇതെന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് എടുക്കാം. ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. അതിലേറ്റവും എളുപ്പമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മൾ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ ഉറുമ്പ്. ഉറുമ്പിനെ എടുക്കുമ്പോൾ ആ ഉറുമ്പിനെ കുറേ എണ്ണത്തിനെ ഒന്നിച്ചിങ്ങനെ നിരനിരയായിട്ട് പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലേ. അങ്ങനെ പോകുന്ന ഉറുമ്പിനെ എടുത്തിട്ട് ഞാനൊരു അഴയുടെ മുകളിൽ, ഇപ്പം നമ്മൾ രണ്ട് അറ്റം തമ്മിൽ കെട്ടിയിരിക്കുന്ന ഒരു നൂല് അല്ലെങ്കിൽ ഒരു അഴ കെട്ടി തുണി വിരിക്കാനൊക്കെ ഇടുന്ന അഴയുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ഇത് അഴയാണെന്ന് വിചാരിക്കുക, ചെറിയ നൂലാണ് കേട്ടോ, അതിന് നൂലാണെന്ന് വിചാരിച്ചോണം. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ കൊണ്ട് വയ്ക്കുമ്പോൾ ആ ഉറുമ്പിന് എങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ സാധിക്കും? ഇങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അത്രേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മോഷന് നമ്മൾ കുറച്ച് നിബന്ധനകളൊക്കെ കൊടുത്തുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കൺസ്ട്രെയിൻ ചെയ്യുക എന്നൊക്കെ പറയാം. റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എങ്ങോട്ടും അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഉറുമ്പ് ഒരു അഴയുടെ മുകളിൽ കൂടി, അല്ലെങ്കിൽ നൂല് കെട്ടിയിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടി സഞ്ചരിക്കുന്നതിനെ നമുക്ക് എക്സ് ആക്സിസിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ആക്സിസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് വൺ ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ ഉറുമ്പ് ഒരു നൂലിൻ്റെ മുകളിൽ കൂടി പോവുകയാണെങ്കിൽ അത് വൺ ഡയമെൻഷണൽ മോഷൻ ഉദാഹരണമാണ്. ഇനി ഇതേ ഉറുമ്പിനെ ഞാൻ എടുത്തു, എടുത്തിട്ട് ഞാൻ ഒരു ടേബിളിൻ്റെ മേശയുടെ പുറത്ത് കൊണ്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ ഇതിന് നേരത്തെ കാണിച്ചപ്പോൾ ഒരഴ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു, രണ്ട് കമ്പുകൾക്കിടയിൽ ഒരു അഴ കെട്ടി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ മറ്റേ സർക്കസുകാരെ ഒരു പരിപാടി നടത്തുന്നത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഉറുമ്പ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ആക്സിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എക്സ് ആക്സിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഈ ഉറുമ്പിനെ ഞാൻ എന്താ, ഈ ഉറുമ്പാന്ന് വിചാരിക്കുക, ഉറുമ്പിനെ ബോർഡിൻ്റെ മുകളിൽ വെച്ചു. ഉറുമ്പിനെ അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് വരാം, അങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെ വേണമെങ്കിലും ഉറുമ്പിന് പോവാം ഈ ബോർഡിൽ കൂടി. അത്തരത്തിൽ രണ്ട് വശങ്ങളിലേക്കും പോകാൻ സാധിക്കും. ഒരു പ്ലെയിനാണ് ശരിക്കും അല്ലേ, ഒരു പ്ലെയിനാണ്, ഒരു സർഫസാണ്. ആ പ്ലെയിനിൻ്റെ മുകളിലൂടെ പോകാൻ പറ്റുന്നു. അതാണ് ടു ഡയമെൻഷൻ. രണ്ട് ആക്സിസുകളിലൂടെ വരും, എക്സും വൈയും ആക്സിസുകൾ വരും. ഇതാണ് ടു ഡയമെൻഷണൽ മോഷൻ. ഇനി ഇതേ ഉറുമ്പിന് നമുക്കറിയാം ചെതൽ, അല്ലെങ്കിൽ ചെതലിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എവിടുന്നാണ്, ഈ പറയുന്ന നമ്മുടെ ഈയലുകളുണ്ടല്ലോ, വൈകിട്ട് രാത്രി മണ്ണിനടിയിൽ നിന്ന് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ട്യൂബ് ലൈറ്റ് ഇടുമ്പോൾ അതിന് ചുറ്റും വന്നിട്ട് കുറേ നേരം ചിറകട്ട് അടിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് കുറച്ച് നേരമേ ഉള്ളൂ, അത്രയും നേരം കൊണ്ട് നമ്മളെ ശല്യപ്പെടുത്താവുന്ന അത്രയും ചെയ്തിട്ട് ചിറകാരി താഴെ പോയി നിലത്ത് പോകും അല്ലേ. അപ്പോൾ ആദ്യം ഒരു ഉറുമ്പിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട ആൾ തന്നെ, പുള്ളി ചിറകുള്ള സമയത്ത് പുള്ളിക്ക് വിശാലമായിട്ട് പോവാം. ഞാൻ പിടിച്ച അഴയുടെ മുകളിൽ കൂടി വെക്കുവാണ്, അഴയുടെ മുകളിൽ കൂടി വേണം നടക്കണം നടക്കാം, ബോർഡിൻ്റെ മുകളിൽ വെച്ചാൽ ബോർഡിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം നടക്കാം. ഇതിഷ്ടമല്ലെങ്കിൽ അപ്പോൾ പറന്നു പോവാം. പറക്കുക എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഞാൻ പിടിച്ചുകൊണ്ട് വെച്ചു ചിറകുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ പുള്ളി പറന്നങ്ങ് പോയി. അപ്പോൾ പറന്നു പോയി അങ്ങോട്ട് പുറത്തേക്ക് സ്പേസിലേക്ക്. അപ്പോൾ ഇങ്ങോട്ടും കൂടി ഒരു ആക്സിസ് വന്നു, പിടികിട്ടില്ല, ഇങ്ങോട്ടും അങ്ങോട്ടും. അപ്പോൾ അതിന് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടി കാണിക്കുന്നതാണ്, എക്സും വൈയും ഇതാണെങ്കിൽ പുറത്തേക്ക് നിൽക്കുന്ന ഈ ആക്സിസിനെ വരച്ച് കാണിക്കുന്നതാണ് ഇസഡ് ആക്സിസ്. എക്സ്, വൈ, ഇസഡ് ആക്സിസ്, അങ്ങനെ മൂന്നായിട്ട് നമുക്ക് പറയാൻ പറ്റും. വൺ ഡയമെൻഷൻ, ടു ഡയമെൻഷൻ ആൻഡ് ത്രീ ഡയമെൻഷണൽ മോഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ ഉറുമ്പ് നമ്മുടെ ചുറ്റുമുള്ള ഉറുമ്പിൽ തന്നെയുണ്ട്, നമുക്ക് പഠിക്കാനുള്ള കാര്യം അതാണ് പറഞ്ഞത്. ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വൺ ഡയമെൻഷൻ, ടു ഡയമെൻഷൻ, ത്രീ ഡയമെൻഷൻ മോഷനുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ വൺ ഡയമെൻഷൻ മോഷനാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാം. അതാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. റെക്റ്റ് ലീനിയർ മോഷൻ, ലീനിയർ മോഷൻ എന്നൊക്കെ നമ്മൾ പറയും. അതും എല്ലാം ഒരു സാധനം തന്നെയാണ്, ഒരു നേർരേഖയിലൂടെയുള്ള ചലനം, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളിടത്തോട്ടൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ല. ഉറുമ്പിനെ നമ്മൾ അഴയിൽ കൂടി മാത്രമേ വിട്ടിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു മോഷനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ, കൈനമെറ്റിക്സ് എന്നാണ്, ഡൈനാമിക്സ് എന്നാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ, നമ്മൾ അതല്ലാതെ കുറച്ച് കൺസെപ്റ്റുകൾ ആദ്യം മനസ്സിലാക്കണം. പോയിൻ്റ് ഒബ്ജക്റ്റ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ഐഡിയയാണ്. പോയിൻ്റ് ഒബ്ജക്റ്റ് എന്താണ്? പോയിൻ്റ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റുകളെ എപ്പോഴും നമ്മൾ ഈ മോഷനായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി പോയിൻ്റ് ഒബ്ജക്റ്റുകളാണെന്ന് പറയും. അതിന് കാരണം, പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് ഒരു വസ്തുവിനെ എടുക്കാൻ പറ്റുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഒരൊറ്റ ഇത്രയേ ഉള്ളൂ, ആ ഒരു പോയിൻ്റേ ഉള്ളൂ അതിൻ്റെ സൈസ്. വേറെ ടു ഡയമെൻഷണൽ, ത്രീ ഡയമെൻഷണൽ സൈസ് വസ്തുവിൻ്റെ സൈസ് എടുക്കില്ല. പക്ഷേ ആക്ച്വലി ഞാനൊരു പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിലും പോയിൻ്റ് ഒബ്ജക്റ്റ് ആണോ? അല്ല.
പിന്നെ ഏത് കണ്ടീഷനിലാണ് ഈ പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുക്കുന്നത്? നമുക്ക് ട്രെയിനെ പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ വളരെ നീളം കൂടി ട്രെയിൻ എങ്ങനെ പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നതെന്ന് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കണം. കാരണം ഈ ട്രെയിൻ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ഡൽഹിക്ക് പോകുന്നു, അല്ലെങ്കിൽ കൊൽക്കത്തയ്ക്ക് പോകുന്നു. ഒരുപാട് ദൂരം പോകാനുണ്ടല്ലേ, കിലോമീറ്ററുകളോളം പോകാൻ കിടക്കുക. അപ്പോൾ അത്രയും ദൂരം സഞ്ചരിക്കുന്ന ആ ട്രെയിനെ വെച്ച് അതിൻ്റെ വലിപ്പമായിട്ട് നോക്കിയാൽ, അതായത് അത് സഞ്ചരിച്ച ദൂരവും ഈ ട്രെയിനിൻ്റെ വലിപ്പമായിട്ട് നോക്കിയാൽ ആ വലിപ്പം വളരെ ചെറുതാണ്, ട്രെയിനിൻ്റെ വലിപ്പം വളരെ ചെറുതാണ്, ദൂരം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ട്രെയിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റൻസ് കൂടുതലും അതിൻ്റെ വലിപ്പം ചെറുതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കരുതാം. നേരെ മറിച്ച് ട്രെയിനിൻ്റെ ലെങ്ത് വളരെ കൂടുതലും അത് കുറച്ച് ദൂരം സഞ്ചരിച്ചുള്ളെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദൂരം സഞ്ചരിച്ചതിന് ഒരുപാട് വലിയ ദൂരമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ലാർജ് ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്ന ബോഡിയൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് പോയിൻ്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഇതാണ് പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ്, പോയിൻ്റ് പോലെ തോന്നുന്ന ഒരു ഒബ്ജക്റ്റ് അത്രയേ ഉള്ളൂ. മോഷനിൽ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാവുന്ന കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു വസ്തു മോഷനിലാണ് എന്ന് പറയണത് ഏത് സമയത്തായിരിക്കും? എപ്പോഴും മോഷനിലാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ റെസ്റ്റിലാണെന്നും പറയും അല്ലേ. റെസ്റ്റ് കണ്ടീഷനും മോഷൻ കണ്ടീഷനൊക്കെ നമ്മുടെ വൈഡ് കൺസെപ്റ്റിലേക്ക് വരും. അതെപ്പോഴാണ് ഒരു വസ്തു മോഷനിലാണെന്ന് പറയാൻ പറ്റുന്നത്? അയാളുടെ സറൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ഇപ്പം ഞാൻ എൻ്റെ വീടിനെ അപേക്ഷിച്ച് മോഷനിലാണ്, ഞാൻ എൻ്റെ സ്കൂളിലേക്ക് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ സ്കൂളും വീടിനെ ഇടയ്ക്കൊക്കെ നമ്മൾ ആ ഒരു പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ പറയുന്നത്. മോഷനിലാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് ബോഡിയെ അപേക്ഷിച്ചുകൊണ്ടാണ് ഇത് പറയുക. അത്തരത്തിലെടുക്കുന്ന അത്തരം ബോഡികൾ, അതായത് ഏതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്, അതിനെ റെഫറൻസ് ബോഡി എന്ന് പറയും. ഏതെങ്കിലും ഒരു ബോഡീനെ റെഫറൻസ് ബോഡിയായിട്ട് എടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മോഷനിലാണോ അല്ലയോ എന്ന് പറയുന്നത്. ഞാനിവിടെ ഇപ്പോൾ അനങ്ങാതെ നിൽക്കുകയാണ്, ഈ വാള് കമ്പയർ ചെയ്യുമ്പോൾ അനങ്ങാതെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലാണ്, എൻ്റെ സറൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. അപ്പോൾ റെഫറൻസ് ബോഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുണ്ട്. ഇനി മോഷൻ സംഭവിച്ചു എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും? എൻ്റെ പൊസിഷൻ ഇപ്പോൾ ഇതാണ്, ടൈം ടി അല്ലെങ്കിൽ ഇപ്പോൾ സീറോ ടൈമിൽ എൻ്റെ പൊസിഷൻ ഇതാണ്. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറി, ഇത്രയും ദൂരം നടന്നു വന്നാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ ചലനമായിരുന്നു വിചാരിച്ചാലും മതി. ഇത്രയും മാറുമ്പോൾ എൻ്റെ മോഷൻ സംഭവിച്ചു, അല്ലെ, ഞാൻ മൂവ് ചെയ്തു, ടൈമിനനുസരിച്ച് ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്, എൻ്റെ പൊസിഷന് മാറ്റം സംഭവിച്ചു. പൊസിഷൻ എൻ്റെ സ്ഥാനം, എൻ്റെ പൊസിഷന് ടൈമിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മോഷനിലാണെന്ന് പറയാം. എൻ്റെ പൊസിഷന് ടൈമിനനുസരിച്ച് മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ഞാൻ റെസ്റ്റിലാണെന്നും പറയാം. ഇതാണ് പൊസിഷൻ ടൈം വെച്ചിട്ട് നമ്മൾ മോഷനിലാണോ അല്ലയോ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇങ്ങനെ പറയണമെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ റെഫറൻസ് ബോഡി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സും വൈ സെഡ് ആക്സിസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എക്സും ആക്സിസ് മതി, എനിവേ എക്സും വൈ സെഡ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഒരു വസ്തു മോഷനിലാണോ എന്ന് കാണിക്കാനായിട്ട് നമ്മളൊരു റെഫറൻസ് പോയിൻ്റ് എടുക്കും. അത് നമ്മളെപ്പോഴും ഒറിജിൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്, റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇത്രയും ദൂരം, ഇപ്പം 5 മീറ്റർ എന്ന് കാണിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഇത്ര 5 x-axis മൂവ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ y-axis വിചാരിക്കുക, 5 ഇവിടെ 5. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ, ഒരു വസ്തു ഇവിടെ നിൽക്കുകയാണെങ്കിൽ 5 മീറ്ററിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. 5 മീറ്റർ ഇങ്ങോട്ടും 5 മീറ്റർ വൈയിലും മാറിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നതൊക്കെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് പേടിക്കേണ്ട, ഇപ്പോൾ കണ്ട് പേടിക്കേണ്ട. എനിവേ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു ഒറിജിൻ ഓയെ അടിസ്ഥാനമായിക്കൊണ്ടാണ് ഇത് അത്രയും ദൂരം സഞ്ചരിച്ചു എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ പറച്ചിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റെഫറൻസ് പോയിൻറ്റിനെ ഉപയോഗിക്കുന്നുണ്ട്, ഒറിജിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു xyz ആക്സിസ് റെഫറൻസ് പോയിൻ്റൊക്കെ ഉള്ള ഒരു ആക്സിസാണ് മോഷൻ, അതിൻ്റെ പൊസിഷൻ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാനൊരു ക്ലോക്ക് കൂടി അറ്റാച്ച് ചെയ്യുന്നു, ഒരു ക്ലോക്ക്, ഉദാഹരണത്തിന് ഒരു ക്ലോക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചിരിക്കുന്നു, ക്ലോക്ക്. അപ്പോൾ ഒരു റെഫറൻസ് പോയിൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന xyz ആക്സിസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് നമ്മളതിനെ പറയാം. കോർഡിനേറ്റ് സിസ്റ്റവും അതിൻ്റെ കൂടെ ഒരു ക്ലോക്കും. എന്തിനാണ് ക്ലോക്ക്? ടൈമിനനുസരിച്ച് എൻ്റെ പൊസിഷൻ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് കാണിക്കണം. അപ്പോൾ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പൊസിഷൻ്റെ മാറ്റം ഞാൻ കാണിച്ചു, ടൈമിന് മാറ്റം ഉണ്ടോ എന്നറിയാൻ എനിക്ക് സമയം നോക്കണം, അതിന് എൻ്റെ ക്ലോക്കും വെച്ചു. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കൂടെ ഒരു ക്ലോക്ക് കൂടി അറ്റാച്ച് ചെയ്ത് മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഉപയോഗിക്കുന്ന മൊത്തം ഈ സാധനത്തിന് പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താ ഫ്രെയിം ഓഫ് റെഫറൻസ്? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് സിസ്റ്റം എലോങ് വിത്ത് എ ക്ലോക്ക്. പൊസിഷൻ പറയണം, ടൈം പറയണം, മോഷനിലാണോ എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നു. ഇനി മുമ്പോട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ മനസ്സിലാകാതെയൊന്നും പോകരുത്. ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാമോ? ചുമ്മാ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇപ്പം ഞാൻ ഒരു കാറിനകത്തിരിക്കുന്നു. അപ്പോൾ കാറിനകത്തിരിക്കുമ്പോൾ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് കാറിൽ ഫിക്സ് ചെയ്തിരിക്കുക എന്നായിരിക്കും.
എൻ്റെ മോഷൻ അറിയാനുള്ള ഫ്രെയിം ഓഫ് റെഫറൻസും ക്ലോക്കും അടങ്ങുന്ന ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം അതെല്ലാം എൻ്റെ കൂടെ കാറിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെച്ചിരിക്കുക മീൻസ് അതിനകത്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം നോക്കുമ്പോൾ കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ചലനത്തിലല്ല, അല്ല ഞാൻ അവിടെ തന്നെ ഇരിക്കുമല്ലോ. കാറിനകത്തിരുന്നു ഒരു എൻ്റെ കൂടെ നിങ്ങൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിരിപ്പുണ്ട്, നിങ്ങളും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ നമ്മൾ അനങ്ങാതിരിക്കുകയാണല്ലോ. പക്ഷേ ഇതേ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈ സാധനം എടുത്തിട്ട് റോഡിൽ കൊണ്ടുവച്ചു, റോഡിൽ നിൽക്കുന്ന ഒരാൾ നോക്കുക, ആ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്നിട്ട് റോഡിൽ നിൽക്കുന്ന നിങ്ങളുടെ ചേട്ടനോ അനിയനോ നമ്മളെ കാണുകയാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കുക? അവർ കാറിൽ പോകാനുള്ള അടിപൊളി കാറാണല്ലോ, എന്നെ കൊണ്ടുപോയില്ലോ എന്ന് അയാൾക്ക് തോന്നും. അപ്പോൾ അയാൾ റെസ്റ്റിലും നമ്മൾ മോഷനിലുമാണ്. അതാണ് വ്യത്യാസം. ഫ്രെയിം ഓഫ് റെഫറൻസ് എവിടെ വെച്ചിരിക്കുന്നു എന്നനുസരിച്ചിരിക്കും ഒരു വസ്തു മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാം. എൻ്റെ കാറിനകത്ത് തന്നെ നമ്മുടെ കൂടെ ഇരുന്നപ്പോൾ റെസ്റ്റിലായിരുന്നു. പുറത്തെ ഒരാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് കൊണ്ട് വെച്ചപ്പോൾ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മോഷനിലാണ്. മനസ്സിലായില്ലേ? പൊസിഷൻ ടൈം ചേഞ്ചുകളെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ റെഫറൻസ് പോയിൻറ്റും ഫ്രെയിം ഓഫ് റെഫറൻസും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നനുസരിച്ച് ഇരിക്കും മോഷനിലാണോ നമ്മൾ റെസ്റ്റിലാണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ഏറ്റവും രസകരമായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പഠിക്കുക. ഫിസിക്സിൻ്റെ ഒരു രസം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ചുമ്മാ ഇതൊരു ബേഡൻ ആയിട്ട് എടുക്കരുത്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് എളുപ്പം. അപ്പോൾ എക്സ് വൈ സെഡ് ആക്സസുകൾ ചേർന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനൊപ്പം ഒരു ക്ലോക്ക് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ആ ഫ്രെയിം ഓഫ് റെഫറൻസ് എവിടെയാണ് ഇരിക്കുന്നതെന്നനുസരിച്ചിരിക്കും ഞാൻ മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാം. അപ്പോൾ കാറിൻ്റെയും വഴി നിൽക്കുന്ന നിങ്ങളുടെ അനിയൻ്റെയും കാര്യം ഓർത്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പാത്ത് ലെങ്തിനെ കുറിച്ചാണ്. പാത്ത് ലെങ്ത്, ഇത് പാത്ത് ലെങ്ത് ആദ്യം തന്നെ പറഞ്ഞാൽ എന്തൊക്കെ പഠിക്കാൻ പോകുന്നത്, ഒരു സസ്പെൻസ് ഒന്നും വേണ്ട. പാത്ത് ലെങ്ത്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ പാത്ത് ലെങ്ത് ഡിസ്റ്റൻസ് സംഭവം ഒരു കാര്യം തന്നെയാണ്. ഈ രണ്ട് ടൈം കണ്ടാലും ഒരേ ഐഡിയ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കണം. പാത്ത് ലെങ്തും ഡിസ്റ്റൻസും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിസ്റ്റൻസിനെ തന്നെ പാത്ത് ലെങ്ത് എന്നൊരു ടൈം കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഇത് ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾ രാവിലെ നിങ്ങളുടെ വീട്ടിൽ, ഞാൻ വീടൊക്കെ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല, എനിവേ വീടുണ്ട്, വീട്ടിൽ ഇരിക്കുന്നു. ഇവിടെ നിങ്ങൾ കട്ടിലെ കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു, ഇതിനകത്ത് കട്ടിലേക്കുണ്ട്, നിങ്ങൾ കിടന്നുറങ്ങുമായിരുന്നു. നിങ്ങൾ സ്കൂളിൽ പോകേണ്ട കാലം വരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സാണ് കാണുന്നത്. എനിവേ നിങ്ങൾ രാവിലെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയം, ഇവിടുന്ന് ഇറങ്ങി നിങ്ങളുടെ സ്കൂളിൻ്റെ അവിടെ പോയി, സ്കൂൾ ഇവിടെയുണ്ട്, സ്കൂളിൽ പോയി ബെഞ്ചിലിരുന്നു. ഇപ്പോൾ കട്ടിലേന്ന് ഇരുന്നിട്ട് ബെഞ്ചിൽ പോയിരുന്നു, പല്ലക്കത്തേച്ചോ അതൊക്കെ പോട്ടെ, ഞാൻ വീടിന്ന് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പറയുന്നുള്ളൂ, വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു വഴി, ഈ വഴി കൂടി പോയി. അപ്പം ഞാൻ വീട്, സ്കൂൾ എന്ന് പറഞ്ഞു. ഇതേ സ്ഥലത്ത് നിന്ന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈനിലൊരു വഴിയും കൂടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ തൽക്കാലം എന്തെങ്കിലും, നിങ്ങളുടെ ഇവിടെ ഒരു വലിയ പുഴ ഒഴുകുവാണ്. സത്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ സ്കൂൾ കാണാൻ പറ്റും. ഇവിടെ പുഴ ഒഴുകുമായിരുന്നു, അതിനിടയ്ക്ക് പാലം വന്നിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷം വരെ. അപ്പം നിങ്ങൾക്ക് ഇതിൽ പോയി ഇപ്പുറത്തുകൂടി റോഡിൽ കൂടി കയറി ഇപ്പുറത്തൊരു പാലം ഉണ്ടായിരുന്നു, അതിലെ പോകണം. ഇവിടുന്ന് ഒരു നേരൊരു പാലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചെല്ലാവുന്നതേ ഉള്ളൂ. ഇത്രയും കോംപ്ലിക്കേറ്റ് ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല, കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ രണ്ട് വഴികളുണ്ടായി. ഇപ്പോൾ ഒരു പാലം പണിതിട്ടുണ്ട് നിലവിൽ, അപ്പം നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന വഴി ഇതായതുകൊണ്ട് നിങ്ങളതിലെ പോയി. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും കാണാനുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിപ്പോൾ ഉണ്ടായിരുന്നു, സ്കൂളിൽ നിങ്ങൾക്ക് അയാളുടെ കൂടെ പോകുന്നതാണ് ഇഷ്ടം എന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഇതിലെ പോയി. അപ്പോൾ ഇവിടുന്ന് ഈ വഴി, ഇപ്പം നിങ്ങളിവിടെ സി എന്ന് പറയുന്ന പോയിൻറ്റിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളവിടെ കാത്തു നിൽപ്പുണ്ട്. ഓക്കെ, അയാളെ നമുക്കിവിടെ നിർത്തിയേക്കാം, നിൽപ്പുണ്ട്, ആരെങ്കിലും വേട്ടെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങളിവിടെ നിന്ന് പോയി എ സി ബി, എ സി ബി, എയിൽ നിന്ന് ബിയിലേക്ക് എത്തണം, സി വഴിയാണ് നിങ്ങൾ പോയേക്കണേ. അപ്പോൾ ഇതിലേ പോയപ്പോൾ നിങ്ങളുടെ മൊത്തം നിങ്ങൾ നടന്ന ഈ വഴിയുണ്ടല്ലോ, അത് മുഴുവൻ അളന്ന് നോക്കുന്നതാണ് പാത്ത് ലെങ്ത്. അതായത് നിങ്ങൾ സഞ്ചരിച്ച ആ പാത മുഴുവൻ, നിങ്ങൾ സഞ്ചരിച്ച ആ ഒരു പാത്ത് മുഴുവൻ അളന്ന് നോക്കുന്നതാണ് പാത്ത് ലെങ്ത്. പാത്തിൻ്റെ മുഴുവൻ ലെങ്ത്, അതാണ് പാത്ത് ലെങ്ത്. അതിനെ തന്നെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുക. ഇനി നിങ്ങൾ ഇതിലേ ആയിരുന്നു പോയെന്ന് വിചാരിക്കുക, ഡി പാലത്ത് ആൺ ഡി, അതിലേ കയറി സ്ട്രെയിറ്റ് ലൈനിലൂടെ അങ്ങ് പോയി. ആ എ ഡി ബി എന്ന് പറയുന്നതാണ് അവിടുത്തെ പാത്ത് ലെങ്ത്. അപ്പോൾ ഇതിലേക്ക് നടന്നു, അത് മൊത്തം നിങ്ങൾ നോക്കി അളന്നെടുക്കുന്നതാണ് പാത്ത് ലെങ്ത്. ഇനി ഇവിടം വരെ പോയിട്ട് സ്കൂളില്ലായിരുന്നു, ഓൺലൈൻ ക്ലാസ്സേ ഉള്ളതെന്നും പറഞ്ഞ് നിങ്ങളെ തിരിച്ചു വിടും. തിരിച്ചു വിടുമ്പോൾ ഇതേ വഴി വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ ഇവിടുന്ന് നിങ്ങളൊരു 500 മീറ്റർ അകലെയായിരുന്നു നിങ്ങളുടെ സ്കൂളെന്ന് വിചാരിക്കുക. 500 മീറ്റർ ഇവിടെ പോയി, അവിടുന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് ഇയാളെ വീട്ടിൽ വിട്ട് നിങ്ങൾ 500 മീറ്റർ വീണ്ടും വന്നു. അപ്പോൾ അങ്ങോട്ട് 500 മീറ്റർ പോയി, ഇങ്ങോട്ടും 500 മീറ്റർ വന്നു. അപ്പോൾ പാത്ത് ലെങ്ത് എത്രയാ? 500 + 500 1000 മീറ്റർ ആവും, 1 കിലോമീറ്ററായി. അപ്പോൾ അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ടും വന്നു, മൊത്തം പാത്തിളക്കണം, ഒരു സൈഡ് മാത്രം നോക്കിയാൽ പോരാ.
ഇതാണ് പാത്ത് ലെങ്ത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, 100 meter ആയിരുന്നു. നിങ്ങൾക്ക് പാദത്തിൽ കൂടി പോയാൽ 100 meter ഉള്ളൂ. 100 meter അങ്ങോട്ട് പോകുമ്പോൾ പാത്ത് ലെങ്ത് എത്ര? സ്കൂളിൽ ചെന്നപ്പോൾ പാത്ത് ലെങ്ത് 100 meter. സ്കൂളിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അതേ വഴി തന്നെ തിരിച്ച് വരികയാണെങ്കിൽ നിങ്ങളുടെ പാത്ത് ലെങ്ത് 200 meter ആയിരുന്നു. 200 meter ആയിരുന്നു വ്യത്യാസം, മനസ്സിലായല്ലോ. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏത് വഴിയൊക്കെ പോയോ, നിങ്ങൾ വേറെ കടകയൊക്കെ കയറി നിങ്ങൾ കറങ്ങി നടന്നിട്ടൊക്കെ വന്നെങ്കിൽ അത് മുഴുവൻ അളന്ന് നോക്കണം, അതാണ് പാത്ത് ലെങ്ത്. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിലേ വേണമെങ്കിലും പൊക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും ഇറങ്ങി നടന്നിട്ട് പൊക്കോ, എതിലേ പോയാലും നിങ്ങൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതിനെയാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻ്റ്. അവിടെ നേരെ വര വരച്ചാൽ ആ വഴി കൂടി പോയാൽ അത് എത്രയാണോ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് അതിപ്പോൾ നിങ്ങൾ ഇതിലേ പോയിട്ട് ഇയാളെ കൂട്ടി അതിലേ പോയി, നേരെ പോയി, ഇനി ഇതിലേ പോയി ഇപ്പുറത്തുകൂടി കറങ്ങി വേറെ ആരാണ്ടായി കൂടെ പോയി, അങ്ങനെ പോയി, എതിലേ പോയാലും നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മൾ നിങ്ങൾ ഇതിലേ പോയി 500 meter, ഇതിലേ പോയി 100 meter, വേറൊരു വഴി ഇതിലേ ആയിരുന്നു, ഇതിലേ പോയി 800 meter, അങ്ങനെ പല വഴിക്ക് പോയി. പക്ഷേ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര തന്നെയാണ്? എപ്പോഴും 100 meter തന്നെയാണ്. നിങ്ങളുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് മുഴുവൻ അളക്കണമായിരുന്നു. ഓരോ വഴിയുടെയും വഴി പോകുമ്പോൾ അത് മുഴുവൻ അളന്നോക്കിയാൽ ആ വഴിയിലുള്ള പാത്ത് ലെങ്ത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിലേ പോയാലും ഇവിടെ നിന്ന് അവിടെയാണ് എത്തിയത്, നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 100 meter ആയിരിക്കും. എപ്പോഴും ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി പാത്ത് ലെങ്തിന് ഡയറക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല, ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷനുണ്ട്. സ്കെയിലർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും ഓർക്കണം. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ ഡിസ്റ്റൻസും പാത്ത് ലെങ്ത് എന്നൊക്കെ പറയുന്നത് ഡയറക്ഷൻ ഇല്ല, അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ഷൻ ഉണ്ട്, ഏത് ഡയറക്ഷനാണ് പോയതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ ഉള്ളത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു അത് മൊത്തം കൂട്ടിക്കൊണ്ടേയിരിക്കുക, അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ ഒരിക്കലും പാത്ത് ലെങ്തിനോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിനോ വരില്ല, നെഗറ്റീവ് വാല്യൂ ഒരിക്കലും അതിന് വരില്ല. ഇനി സീറോ പാത്ത് ലെങ്തിന് വരിക എന്നുള്ള പോസിബിൾ ആണോ? സീറോയും പാത്ത് ലെങ്തിന് വരത്തില്ല, കാരണം എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നാലും നിങ്ങളെ പാത്ത് ലെങ്ത് കൂടിക്കൊണ്ടേ ഇരിക്കുക. സീറോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ചലനത്തിലാണെങ്കിലും മോഷനിലാണെങ്കിലും ഒരിക്കലും സീറോ എന്ന് പറയുന്നത് പാത്ത് ലെങ്തിന് വരില്ല. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നാലോ? നിങ്ങൾ ഇതിലേ പോയി ഇയാളുടെ അവിടെ പോയിട്ട് തിരിച്ച് ഇയാളെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ തിരിച്ച് ഇവിടെ വീണ്ടും വന്ന് കട്ടിലേക്ക് ഇറക്കണം, കട്ടിലേ നിന്ന് പോയി അവിടെ പോയിട്ട് കട്ടിലേ തന്നെ തിരിച്ചു വന്നു. ഇതേ സംഭവം നിങ്ങൾ ഇതിലേ പോയി തിരിച്ച് നിങ്ങൾ കട്ടിലേ വന്നു അതേ വഴി തന്നെ. ഓക്കെ, നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി? നിങ്ങളുടെ കട്ടിലിൽ നിന്ന് തുടങ്ങി, അല്ലെ വീട്ടിൽ നിന്ന് തുടങ്ങി, തിരിച്ച് എവിടെ തന്നെ വന്നു? വീട്ടിൽ തന്നെ വന്നു. പാത്ത് ലെങ്ത് നോക്കിയാൽ നിങ്ങൾ പോയ വഴി മൊത്തം അളന്ന് നോക്കണം, തിരിച്ചു വന്നത് അളന്ന് നോക്കണം, നേരത്തെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ് ഇപ്പോൾ നിങ്ങളുടെ എന്ന് ചോദിച്ചാൽ, അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു വന്നു, അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ സീറോയാണ്, സീറോ ആണ്. നോട്ട് ചെയ്ത് വെക്കണം. കാര്യം എന്താ? സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും ഒരേ സ്ഥലത്ത് തന്നെയാണ്. അവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് തുടങ്ങിയതും എൻഡ് ചെയ്തും ഒരേ പോയിൻറ്റ് തന്നെയാണ്. എവിടെയാണോ തുടങ്ങിയത് എവിടെയാണോ എൻഡ് ചെയ്തത് അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിനിടയ്ക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് രണ്ടും ഒരു പോയിൻറ്റിലാകുമ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? സീറോയാണ്. അതായത് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോയാണ്. കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ഇതിനകത്ത് ചോദിക്കാം. നിങ്ങൾ ഇതിലേ പോയി ഇയാളെ വിളിച്ചു, ഇവിടെ ചെന്നു, വീട്ടിൽ നിന്ന് ചെന്നു. രണ്ടാമത്തെ പ്രാവശ്യം അയാളുടെ അച്ഛൻ വന്ന് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഇനി അതിലെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിലെ തിരിച്ചു വരാം, ഇത്രയേ ഉള്ളല്ലോ, മര്യാദയ്ക്ക് ഇങ്ങനെ പോരാ, പാലം വഴി കയറി ഇങ്ങോട്ട് വരാം. വന്നു. അപ്പോൾ ഇതിലേ പോയപ്പോൾ 500 meter, ഇതിലേ വന്നു അപ്പോൾ 100 meter, തിരിച്ച് ഇങ്ങോട്ടും വന്നു. ഈ കേസിൽ നിങ്ങളുടെ പാത്ത് ലെങ്ത് എത്രയാണ്? നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? നിങ്ങൾ തുടങ്ങിയത് ഇവിടെയാണ്, തിരിച്ചു വന്നത് ഇവിടെയാണ്. പാത്ത് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പോയത് ഇതിലെ 500 meter പോയി, പിന്നെ തിരിച്ച് ഇതിലേ വന്നു, അപ്പോൾ 500 + 100 600 meter പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഇനി നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടുന്ന് തുടങ്ങി അതിലേ പോയി തിരിച്ച് ഇവിടെ തന്നെ വന്നു, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും ഒരേ പോയിൻ്റ് ആയതിനാൽ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോയാണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആകാമെന്ന് മനസ്സിലായിപ്പോൾ, ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവില്ല. ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവോ പോസിറ്റീവോ ആകാം. കാര്യം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ ഉറുമ്പിൻ്റെ കേസ് പറഞ്ഞിരുന്നില്ലേ ഇച്ചിരി മുമ്പ്, അതിങ്ങനെ ഒരു സ്കെയിലിനകത്ത് നമ്മളിങ്ങനെ ഒരു ആക്സിസിനകത്ത് 1, 2, 3 എന്ന് പറഞ്ഞ് കാണിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള -1, -2, -3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടും കാണിക്കാം, ഓപ്പോസിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഉറുമ്പ് ഇതേ ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് പോകുന്നെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിലും, ഇങ്ങോട്ടാണ് പോകുന്നെങ്കിൽ നെഗറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവ് ഡയറക്ഷൻ എന്നാണ്.
നെഗറ്റീവ് വാല്യൂ ഡിസ്പ്ലേസ്മെൻറ്റിന് വരാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പാത്ത് ലെങ്ത് ഡിസ്റ്റൻസ് ഒരിക്കലും അതാകില്ല. മനസ്സിലായ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്, പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതും മറ്റൊരു ഡിഫറൻസ് ആയിട്ട് നമുക്കിപ്പോൾ മനസ്സിലായി. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ്, പാത്ത് ലെങ്ത് ഒരിക്കലും ഡിക്രീസ് ചെയ്യില്ല, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം അല്ലേ. ഇപ്പം എന്താ നേരം ആലോചിച്ച് നോക്കി, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് നിൽക്കുക, ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയി തിരിച്ചൊരു 20 മീറ്റർ ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്ന് നിൽക്കുക, ഈ പോയിന്റിൽ എക്സ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ വന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, ഇവിടുന്ന് തുടങ്ങി ഇനീഷ്യൽ പോയിൻറ്റ് ഇവിടെയാണ് ഇപ്പോൾ ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി, 100-ൽ നിന്ന് 20 കുറച്ച് 80 മീറ്ററേ ഉള്ളൂ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ കുറയാം, ഡിസ്പ്ലേസ്മെൻറ്റ് കുറയാം കൂടാം, എന്ത് സംഭവിക്കാം അതും മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സീറോ ആകാം, അതുപോലെ ഡിസ്റ്റൻസിനേക്കാളും കുറവാകാം, ഡിസ്റ്റൻസിന് ഈക്വലും ആകാം, പക്ഷേ ഡിസ്റ്റൻസിനേക്കാളും ഒരിക്കലും കൂടില്ല. ഒരു കേസിൽ ഡിസ്റ്റൻസിനേക്കാളും ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റ് കൂടില്ല, തുല്യമോ അതിലും കുറവോ ആകാം. തുല്യമാകാമെന്ന് പറയാൻ കാരണം അത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയി നിങ്ങളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും 100 മീറ്റർ തന്നെയാണ്, അല്ലെങ്കിൽ അത് കുറവാകാം. ഒരിക്കലും 100 മീറ്റർ കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരില്ല, ഡിസ്റ്റൻസ് 100-ൽ കൂടാം. മനസ്സിലായില്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരിക്കലും ഡിസ്റ്റൻസിനേക്കാൾ കൂടി വാല്യൂ വരില്ല. ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിൻറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് പറഞ്ഞു, ഇത് ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷനും ചോദിക്കുക. ഓക്കെ.